ശ്രീ ഷാഫി ചാലിയം ഇന്നലെ അബ്ദുൽ വഹാബിന്റെ പ്രസ്താവന, അതിലാണ് ഇപ്പോൾ ജബി മേത്ത ഒരു വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത്. അതിനിടയിലാണ് എം വി ഗോവിന്ദൻ ഇങ്ങനെ മുസ്ലിം ലീഗ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ് എന്നൊരു അഭിപ്രായം ഇല്ല എന്ന് പറയുന്നത്. ഏതാണ്ട് 7 മാസങ്ങൾക്ക് മുമ്പാണ് LDF കൺവീനറായ ശ്രീ ഇ പി ജയരാജൻ മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ വാനോളം പുകഴ്ത്തുന്ന നിലയുണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ചും UDFന്റെ പല നിലപാടുകളോടും പൗരത്വ നിയമ ഭേദഗതിയിലെ യോജിച്ച സമരം ഉൾപ്പെടെയുള്ള നിലപാടുകളോട് വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച കക്ഷിയാണ് മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു മുന്നണി മാറ്റം തൽക്കാലമെങ്കിലും ആലോചിക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ വളരെ സത്യസന്ധമായും കൃത്യമായും വിലയിരുത്തിക്കൊണ്ടാണ് എം വി ഗോവിന്ദൻ മാഷിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്. ലീഗ് കരകളഞ്ഞ ഒരു മതേതര ജനാധിപത്യ പ്രതിബദ്ധതയുള്ള പാർട്ടിയാണെന്നും ആ പാർട്ടിയുടെ കഴിഞ്ഞകാല പ്രാക്ടീസിൽ നിന്നും അതാണ് ബോധ്യമാവുന്നതെന്നും എം വി ഗോവിന്ദ മാഷ് വളരെ സ്പഷ്ടമായി പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത് മാഷ് ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കണം, ഇനി മാറ്റരുത്. അതോടൊപ്പം മാഷെ പോലെ ഇത്ര നല്ല നിലപാടില്ലാത്ത കുറേ നേതാക്കൾ CPMനുണ്ട്, അവരെ പറഞ്ഞ് തിരുത്തിക്കണം. മാഷയുടെ ലൈനിലേക്ക് എല്ലാവരും കിട്ടുകയാണ്. പ്രതിപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയെ സത്യസന്ധവും മാന്യവുമായ രീതിയിൽ വിലയിരുത്താൻ സ്വാഗതാർഹമാണ്. രാവിലെ ലീഗ് മതേതരാണെന്ന് പറയാം, ഉച്ചക്ക് വർഗീയാണെന്ന് പറയാം, വൈകുന്നേരമായാൽ മതോമൂല്യവാദികളാണെന്ന് പറയാം, രാത്രി ചർച്ച വന്നാൽ കുഞ്ഞിക്കണ്ണൻ സഖാവിനെ പോലുള്ള ആളുകൾ പല സമീപനവും തരാതരം സ്വീകരിക്കുകയാണ്. ഇതൊന്നും ശരിയല്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് CPMന്റെ നേതാക്കൾ വ്യത്യസ്തമായ രീതിയിലാണ് പുരിയിരിക്കുന്നത്. അപ്പൊ തർക്കം നിലനിൽക്കുന്നത് അവിടെയാണ്. അപ്പൊ അവർക്കിടയിൽ ഒരു യോജിച്ച അഭിപ്രായം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങൾക്ക് ആ വിഷയത്തെ കുറിച്ച് അത്രയും പറയാൻ അല്ല. ഓക്കെ, ഈ മുസ്ലിം ഇടതു നേതാക്കൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ പറയുന്നത് ഇപ്പോൾ പറയുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാക്ക് കേൾക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, നേരത്തെ LDF കൺവീനർ ഇ.പി. ജയരാജൻ സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പല വിഷയങ്ങളിലും, വളരെ അടുത്തുള്ള പല വിഷയങ്ങളിലും, ഈ പൗരത്വ നിയമത്തിലെ യോജിച്ച സമരമായ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, ഇന്നലെ ഈ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് അബ്ദുൽ വഹാബ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും മുസ്ലിം ലീഗിൻ്റെ ഒരു അതൃപ്തിയാണോ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നായി പുറത്തു വരുന്നത് എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ശ്രീ ഷാഫി ചാലിയം. അങ്ങനെയാണെങ്കിൽ പുതിയ താവളത്തിലേക്ക് പോവുക എന്നുള്ളത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 1967 നമുക്ക് ഓർമ്മയുള്ളതല്ലേ? ഇല്ല, ഇത് മുസ്ലിം ലീഗിന്റെ പാർട്ടി ഒരു പ്രത്യേക തീരുമാനം കണ്ട് കൈക്കൊണ്ടപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണമായി വന്ന ഒരു വിലയിരുത്തലല്ല ഇത്, അത് മനസ്സിലാക്കി. അപ്പോ മുസ്ലിം ലീഗിനെ കുറിച്ച് CPMന്റെ സെക്രട്ടറിമാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എടുത്ത് നിങ്ങളാണ് പരിശോധിക്കേണ്ടത്. അപ്പൊ അവർക്ക് എന്താണ് കൃത്യമായ ഒരു നിലപാട് ലീഗിനെ കുറിച്ച് എക്കാലത്തും പറയാൻ കഴിയാതെ വരുന്നത്? ഇതിനു മുമ്പുള്ള ഇ.പി. ജയരാജൻ, അതിനു മുമ്പുള്ള മറ്റുള്ള ആളുകൾ, അവരൊക്കെ അവർക്ക് ഓരോ സമയത്ത് തോന്നും. രാവിലെ വർഗീയാണ് തോന്നുന്നത്, ഉച്ചയാവും പറയാതല്ല നല്ല പാർട്ടിയാണ്, വൈകുന്നേരമായ പറയും വേറെ രീതി. അപ്പം പ്രശ്നമുള്ളത് അപ്പുറത്താണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട്, ഏതെങ്കിലും ഒരു നിലപാട് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? ഒന്നും തിരുത്തിയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളെ നിലപാടിൽ ഉറച്ചു നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തിരുത്താണ്ടി വരുന്ന നിലപാടൊന്നും ഞങ്ങൾ എടുക്കാറില്ല. അത്രയും സാബൂതം ശ്രദ്ധിച്ചും ആലോചിച്ചും കൃത്യതയോടെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി. പിന്നെ ഞങ്ങളെ കുറിച്ച് ആരെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞാൽ അതിലങ്ങനെ അഭിരമിക്കുന്ന ഒരു പാർട്ടിയല്ല ലീഗ്. പക്ഷെ സത്യസന്ധമായി ഞങ്ങളെ ആര് ഏത് കോണിൽ നിന്ന് വിലയിരുത്തുമ്പോഴും അതൊക്കെ അങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. ആ നിലപാടിലേക്ക് എല്ലാവരും വരണമെന്നാണ് പറയാൻ പറ്റുന്നത്. കാരണം ഞങ്ങളുടെ ഒരു ഓപ്പൺ ബുക്കാണ് ഞങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം, നമുക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ നിലവിലൊരു മുന്നണി നിൽക്കുന്നു, ആ മുന്നണിയോടൊപ്പം വളരെ ശക്തമായി നിലകൊള്ളുന്നു. ആ മുന്നണിയിലെ കക്ഷികളായ കോൺഗ്രസ്സിന് എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെന്ന് തോന്നിയാൽ ഞങ്ങളത് പറയുന്നു. കോൺഗ്രസ് ബഹുമാന പരിഷത്തും അത് അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഇതിനിടയിൽ CPMന് ഓരോ അഭിപ്രായം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനൊന്നും മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ശരി, ആയിക്കോട്ടെ, ദയവായി തുടരുക ശ്രീ ഷാഫി ചാലിയം. തൽക്കാലം എന്നുള്ളത് ഒരു വാക്കുകൂടി അവിടെയുണ്ട്. തൽക്കാലം മുന്നണി മാറ്റം ശരിയാണ്, അയക്ക് ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന നിങ്ങൾക്ക് തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഭാവിയിലെ രാഷ്ട്രീയം എന്നുള്ളതിനെ അവിടെ ഒരു ഒരു ഓപ്പൺ ബുക്ക് അവിടെ ഇടുന്നുണ്ട് ശ്രീ ഷാഫി ചാലിയം താങ്കളുടെ വാക്കുകളിൽ.